ഈ അഴൂര് നിർമ്മല നിർമ്മല നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വയോധികയാണ്. അവരെ മരിച്ച നിലയിൽ 17-ാം തീയതി വീട്ടിൽ കണ്ടെത്തി. അപ്പോൾ ഈ മരണം കൊലപാതകമാണ്. അവരുടെ മൂത്ത മകൾ ശിഖ, ശിഖയും ശിഖയുടെ മകൾ ഉത്തര, അതായത് മകളും ചെറുമകളും കൂടിയാണ് ഈ അമ്മയെ, വൃദ്ധമാതാവിനെ കൊന്നത് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരല്ലേ? അതെ, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഇതെവിടെ? അഴൂര്. അഴൂര് നമ്മുടെ ചിറയൻകീഴ്. ചിറയൻകീഴ് അറിയത്തില്ലേ? അറിയാം. അഴൂർ റെയിൽവേ സ്റ്റേഷൻ, അതിന്റെ അടുത്ത് തന്നെ. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ 17-ാം തീയതി റെയിൽവേ ഗേറ്റിന് സമീപം, അവിടെ 17-ാം തീയതി അവിടുത്തെ ഒരു തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയെ അത് കണ്ടുപിടിച്ച്. അവരാണ് അവിടുത്തെ പോലീസുകാരി, അന്വേഷണ ഉദ്യോഗസ്ഥ. തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ, അവരുടെ ബുദ്ധി ആലോചിക്കണം, അവരുടെ അടുത്ത് പോയി വാർഡ് മെമ്പറുടെ നമ്പർ ചോദിച്ചു. ആര് ചോദിച്ചു? ശിഖ. ഉത്തര ചോദിച്ചു. ചെറുമകള്. ചെറുമകള് പോയി ചോദിച്ചു. അപ്പൊ ഉത്തര പോയിട്ട് വാർഡ് മെമ്പറുടെ നമ്പർ തരുമോ, അമ്മുമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ അപ്പൊ തന്നെ പിടിച്ചു, ഇത് കണ്ടുപിടിച്ചു. സംശയം തോന്നി. അവരാണ് അവിടുത്തെ ശരിക്കുമുള്ള. ഇവര് വന്ന് നോക്കി. ആ സ്ത്രീ വന്ന് നോക്കി. ആ സ്ത്രീ വന്ന് നോക്കിയപ്പോ വീടിനകത്ത് സഹിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ദുർഗന്ധം. ബോഡിക്ക് അത്രയും പഴക്കമുണ്ട്. അഴുകിപ്പോയി. അത് ശരി. അഴുകിപ്പോയി. ദിവസങ്ങളായി, ദിവസങ്ങളോളം പഴക്കമുണ്ട് ബോഡിക്ക്. അല്ല, എന്നിട്ടാണ് പിന്നെ സുഖമില്ലെന്ന് പറഞ്ഞ് ചെന്ന് പറഞ്ഞത്? അത്ര ബോധമില്ല. അപ്പൊ ബോധമില്ല. ചിലർക്ക് ഈ ക്രൈം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കുറ്റകൃത്യം എന്ന് പറയുന്നത് സമൂഹം ഒരു അവസരമുണ്ടാക്കുകയും കുറ്റവാളി കുറ്റകൃത്യം നടത്തുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ക്രൈമിനെ നമ്മൾ, ക്രൈമിൻ്റെ ഡെഫിനിഷൻ അതാണ്. ഒരു സമൂഹം ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, കുറ്റവാളി അത് ചെയ്യുന്നു. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കുറ്റവാളിക്ക് ഉണ്ടായിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് ഇവരുടെ ബാങ്ക് ബാലൻസ് ആണ്. സ്ഥിരനിക്ഷേപം FD ഉണ്ട്. ആ FD അവകാശിയായി ഈ ശിഖയെ ചേർത്തില്ല. അതാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം. FD ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. FD ഇടുകയാണെങ്കിൽ അത് ഒന്നെങ്കിലും ആരോടും പറയരുത്. പാപ്പച്ചനെയൊക്കെ ഓർമ്മയില്ലേ, കൊല്ലത്തെ? ആരോടും പറഞ്ഞില്ലെങ്കിൽ ബാങ്കുകാർ കൊല്ലത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു മനുഷ്യരോട് പറയരുത്, ബാങ്കുകാർ തട്ടും, അല്ലേ മക്കൾ തട്ടും. FD ഭയങ്കര സമ്പത്ത്, ഭയങ്കര ഒരു ആപത്താണ്. സമ്പത്തിനെ ഞാൻ നേരത്തെ ക്രൈമിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആപത്തെന്നാണ്. സമ്പത്ത് ആപത്ത് വിളിച്ചു വരുത്ത്, അല്ലെങ്കിൽ മറ്റൊരു വഴി നോക്കിക്കോണം എന്തെങ്കിലും. അല്ലെങ്കിൽ ഇതുപോലെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ആരെങ്കിലെയും ഏൽപ്പിക്കുക. ആരെങ്കിലും എന്താ ഉത്തരവാദിത്വം. നമുക്ക് ഈ ഈ വയോധികരുടെ ആശ്രയ കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ കൊണ്ടുപോയി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. പത്തനാപുരം ഗാന്ധിഭവനിലൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ സ്വത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, സ്വത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശതമാനം കൊടുത്താൽ മതി. ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ സുഖമായിട്ട് ജീവിക്കാം. നല്ല ഭക്ഷണം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, ചികിത്സ കിട്ടും. ഇവിടുത്തെ ഒരു നടൻ അവിടെ അന്തേവാസിയായിരുന്നു, ഒരു നടൻ ഇപ്പൊ മരിച്ചു. TP മാധവൻ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണെന്നറിയോ, അവിടെ കയറി ചെല്ലുന്നിടത്ത് റൈറ്റ് സൈഡിൽ മുകളിലത്തെ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ റൂം. അദ്ദേഹത്തിന് കെയർ ചെയ്യാൻ 2 നേഴ്സുമാരുണ്ട്. അതായത് രാവിലെ അവർ അദ്ദേഹത്തെ നടത്താൻ കൊണ്ടുപോകും, പിന്നെ ഉച്ചയ്ക്ക് രാവിലെ ഭക്ഷണം അവർ കൊണ്ടുപോയി കൊടുക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും, രാത്രിയിൽ ഭക്ഷണം കൊടുക്കും, അതിനിടയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം നടക്കും. പാലാത്തങ്കം പറയുന്ന നടി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാടുണ്ട്. അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ നമ്മുടെ ലുലു നിർമ്മിച്ചു കൊടുത്ത ഒരു കെട്ടിടമുണ്ട്. അവിടെ ലുലു പണിഞ്ഞു കൊടുത്ത ഒരു വലിയ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ 3-ാമത്തെ നിലയിലാണ് ആ അമ്മ താമസിക്കുന്നത്. ഇപ്പൊ മരിച്ചുപോയി. ആള് ഭയങ്കര സുന്ദരിയായിരുന്നു, ഭയങ്കര ഭംഗിയാണ് ആളെ കാണാൻ. നല്ല സുന്ദരിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഗാന്ധിഭവന്റെ ഏത് എടുത്തു നോക്കിയാലും ആ അമ്മയുടെ ഫോട്ടോ കാണും. ഇപ്പൊ മരിച്ചുപോയി. അവരെ സംരക്ഷിക്കാൻ ഇതുപോലെ തന്നെ അവരുടെ മക്കൾ ജർമ്മനിയിലാണ്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും നോക്കാൻ അവരെ രാവിലെ ആ നേഴ്സ് താഴെ കൊണ്ടുവരും.
വീൽചെയറിൽ, എന്നിട്ട് താഴെ കൊണ്ടുവന്ന് നടത്തിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം അതുപോലെ തന്നെ കൊടുക്കും, രാത്രിയിൽ അവരെ അതുപോലെ തന്നെ. ഇങ്ങനെ ഇതൊരു എന്താ പറയുക, നമ്മുടെ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എങ്ങനെയും ജീവിക്കാം, മക്കൾ തന്നെ നോക്കണമെന്നൊന്നുമില്ല. മക്കളുടെ സ്നേഹം ആഗ്രഹിച്ചല്ലേ ഇവരൊക്കെ, മക്കൾ സ്നേഹിക്കും. എന്നിട്ടാണ് കഴുത്ത് ബെൽറ്റ് മുറുക്കിയാ പോകുന്നത്, കഴുത്തിൽ ബെൽറ്റ് മുറുക്കി കൊലപ്പെടുത്തി. 14-ാം തീയതി ഒരു 14-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ബോഡി കണ്ടെത്തുന്നത്. ബോഡിക്ക് പഴക്കമായി കഴിഞ്ഞാൽ സ്മെല്ല് വരും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലില്ലാതാവും. ബോഡിയെ നമ്മൾ അതിൻ്റെ കാലപ്പഴക്കം അളക്കുന്നത് തന്നെ അതിലുണ്ടാകുന്ന പുഴുവിൻ്റെ നിറം വെച്ചാണ്. ബോഡിയിലൊരു പുഴു വരും നമ്മുടെ കാലപ്പഴക്കം ഉണ്ടാകുമ്പോൾ ബോഡിയിൽ, അതായത് മനുഷ്യ ശരീരം ഏത് ജീവിയാണെങ്കിലും ഒരു പുഴുവായിരിക്കും. ആ പുഴു വരുമ്പോൾ പുഴുവിന് നിറവ്യത്യാസം ഉണ്ടാവും. ആ നിറവ്യത്യാസം വെച്ചാണ് ബോഡിയുടെ കാലപ്പഴക്കം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. ആദ്യം ഒരു തവിട്ട് നിറവൊക്കെ എത്ര ദിവസത്തെ പഴക്കം ഉണ്ടെന്ന് ആ പുഴുവിൻ്റെ നിറം വെച്ചാണ് ആലോചിച്ചു. ഇവിടെ കിടന്ന് ഈ ലോകത്തേടെ നിറമാനിക്കുന്ന നിങ്ങളെയൊക്കെ കാലപ്പഴക്കം, ബോഡിയുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത് വെറും ഇത്രയേ ഉള്ളൊരു പുഴുവിൻ്റെ നിറം വെച്ചാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ മനുഷ്യരോടുമായിട്ട് നമ്മൾ പറയാം, ഈ ലോകത്ത് കിടന്ന് എല്ലാ അർമാദവും കാണിക്കുന്ന നിങ്ങളുടെ ബോഡിയുടെ കാലപ്പഴക്കത്തെ നിർണയിക്കുന്നത് വെറും ഒരു പുഴുവാണ്. അതാണ് ഈ പറയുന്ന ഏറ്റവും വലിയ കോമഡി. ഇവര് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയല്ലേ, ഈ ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത ഉള്ളവരാണ് ഈ ശിഖ. അവർ ഒരുപാട് ലോണുണ്ട്, ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്, ഒരുപാട് അടുത്തുനിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, പെൻഡിങ് ആണ്. പിന്നെ ഒരു സിവിൽ സ്കോറിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതായത് പുതിയ ലോണുകൾ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് ഇത്രയും വലിയ ബാങ്ക് ബാലൻസ് ഉള്ളത്. അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ചിലർ കൊടുക്കില്ല, കൊടുക്കത്തില്ല. പ്രായമായി കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്, ഭയങ്കരമായ. എല്ലാ മക്കളോടും ആ സമയത്ത് സ്നേഹം ഉണ്ടാകത്തില്ല, പ്രായം ചെന്ന് കഴിയുമ്പോൾ. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും ആ സമയത്ത് ഒരു പ്രത്യേക ചായ്വ് ഏതെങ്കിലും മക്കളിലേക്ക് കേന്ദ്രീകരിക്കുകയും അവർ നോക്കുകയും സ്നേഹിക്കുകയും മറ്റേ മക്കളെ ഭയങ്കര കുറ്റം പറച്ചിലായിരിക്കും കാണുന്നവരടുത്ത് മുഴുവനും ഇങ്ങനെ പറയും. അവളൊന്നും തരത്തില്ല, അല്ലെങ്കിൽ അവനൊന്നും ശ്രദ്ധിച്ചാലും ബസ്സിലേക്ക് കയറുമ്പോഴൊക്കെ ഇങ്ങനെ ആളുകൾ പറയുന്ന കേൾക്കാം, ഞാൻ മോളുടെ വീട്ടിലോട്ട് പോവുക, മറ്റേ അയ്യേ അവൻ പെണ്ണ് കിട്ടിയതിനു ശേഷം തിരിഞ്ഞു പോലും നോക്കത്തില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ചില ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ പിന്നെ നോക്കി പിന്നെ ശ്രദ്ധിക്കുകയില്ല. അത് അങ്ങനെ അവർക്കത് ഭയങ്കരമായിട്ട്, അവർക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എന്താ കെയറിങ് ആവശ്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് ആഫ്റ്റർ ഒരു 60-ന് ശേഷമാണ്. അതെ അതെ, നമ്മളെ ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ നോക്കണം, നമ്മളെ എന്താ നമ്മുടെ കാര്യങ്ങൾ അറിയണം. അതവരുടെ തെറ്റല്ല, ഒന്നും വേണ്ട, എന്നും പോയി കാണാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അവർ വിളിക്കുക, ഫോൺ ഉണ്ടല്ലോ, ഫോൺ മതി, വിശേഷങ്ങൾ തിരക്കാം, വല്ലപ്പോഴും നിന്ന് ചെന്ന് കാണാം, കൊച്ചുമക്കളെ കൊണ്ട് കാണിക്കാം. അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അവർക്ക് ആ ഒരു സമയത്തുണ്ടാകുന്ന ചെറിയ ടെൻഷൻ. അതെ, ചെറിയ എത്ര പ്രായം ചെന്നാലും ഈ മക്കൾക്ക് മക്കളോട് സ്നേഹം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. അത് ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കം ഉണ്ടാവും. ഇങ്ങനെയുള്ള ശിഖയെ പോലുള്ള ഉത്തര ശിഖമൊക്കെ മകളാണ്. ഉത്തരക്ക് എന്തിന്റെ കുഴപ്പം, കഴുത്ത് മുറുകി കൊല്ലുക അതൊക്കെ എത്ര ഭീകരമാണെന്നറിയോ. ഒരാളുടെ ശ്വാസം മുട്ടിച്ചാൽ കേഴമാനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേഴമാൻ, കേഴ എന്ന് പറയുന്നൊരു മാൻ വിഭാഗത്തിലെ ഒരു മാനുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ആക്രമിച്ചാലും അതൊരു നിലവിളി, അതിൻ്റെ ഒരു സൗണ്ട് വരും. അത് മനുഷ്യൻ്റെ കുരൾ ഞെക്കുന്ന അതേ സൗണ്ടാണ്. നമ്മളത് ദൂരെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതോ മനുഷ്യനെ കഴുത്ത് മുറുക്കി കൊല്ലുവാണെന്ന്. വല്ലാത്തൊരു ശബ്ദം വരും വരും. ഞാൻ ഈ പോലീസുകാരോടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കുരൾ ഞെക്കി കൊന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നത്. ഇനി കെവിൻ്റെ കേസ്, കോട്ടയത്തെ കെവിൻ, കെവിൻ തോട്ടിൽ വീണ മരിച്ചത്, ഓടിപ്പോയപ്പോൾ വീണതാണെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. പ്രതിഭാഗം വാദിക്കുന്നത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, ഈ പയ്യൻ പോയി പിന്നെ വീണെന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മുങ്ങിമറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ
നമ്മളൊരാളെ ഓടിച്ച് വെള്ളത്തിലിട്ടാലും അതെന്താ കൊലപാതകമാണ്. നമ്മൾ ഓടിച്ചു, നമ്മൾ പുറകെ ഓടി, നമ്മളെ നമ്മൾ ഭയപ്പെടുത്തി ഒരാളെ എന്താ മരണത്തിലേക്ക് നയിച്ചു, അത് കൊലപാതകമാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യൊന്നുമല്ല, അത് കൊലപാതകമാണ്. കെവിൻ്റെ കേസിൽ സംഭവിച്ചതാണ്, ആ ഡെത്ത് അങ്ങനെയാണ്. ഈ കെവിൻ്റെ കേസ് ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഒരു ദിവസം വിപുലമായി സംസാരിക്കാം കെവിനെ, ആ കുട്ടിയെയും കുറിച്ച്. ആ കുട്ടി നമ്മുടെ നാട്ടുകാരിയാണ്, നമുക്ക് വലിയ ദൂരമില്ല, വലിയ ദൂരമില്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഏതായാലും ശിഖയും ഉത്തരയും അകത്തായി. ഇനി ഇവരും ഊരിപ്പോരും എന്തോ നമുക്ക് നോക്കാം. ശരി.